ഹായ് ഫ്രണ്ട്സ് ഇവിടെ സേമിയ ബിരിയാണി എങ്ങനെ അങ്ങനെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇത് നമ്മൾ സാധാരണ ബിരിയാണീൻ്റെ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതുണ്ടാക്കാനും നമുക്ക് ആവശ്യമില്ല പക്ഷെ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ വളരെ ചുരുങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് മെയിൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട് ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചത് പിന്നെ സബോള ഒരെണ്ണം അരിഞ്ഞത് ഗ്രീൻ പെപ്പർ ഒരു ഹാഫ് പീസ് ഗ്രീൻ ചില്ലി ഒരെണ്ണം കട്ട് ചെയ്തത് പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് മുറിച്ചത് പിന്നെ ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെള്ളം അത് സേമിയുടെ അതേ അളവിൽ അളന്ന് അതേ പാത്രത്തിൽ തന്നെ വെള്ളമെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ ഗിയോ ഒഴിച്ചിട്ട് നമ്മൾ സേമിയോ ഒന്ന് വറുത്തെടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഒന്ന് ചൂട് തട്ടി വരുമ്പോൾ തന്നെ ഇതൊന്ന് നന്നായി വറുത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊന്ന് ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാനിത് കോരി എടുത്തിട്ട് ഇപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിൽ ഒരു ടീസ്പൂൺ ഒഴിച്ച് നമ്മൾ അതിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ഗ്രീൻ പെപ്പർ ഗ്രീൻ ചില്ലി ക്യാരറ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് സബോള ആദ്യം ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ ഗ്രീൻ പെപ്പർ ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ ഇതൊന്നും നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വഴന്ന് വരും നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഓവറ് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഉപ്പ് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രമേ ആഡ് ചെയ്യുക ഞാൻ ഉപ്പിവിടെ ഒരു അളവ് പറയുന്നില്ല അപ്പം ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ ഇതൊന്ന് ശരിയായി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ കുറച്ച് ഗരം മസാല അത് ഞാൻ മീറ്റ് മസാല വാങ്ങിയത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കാൽ ടീസ്പൂണ് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സാക്കി വരുമ്പോൾ മറ്റുള്ള മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ മസാല ചേർക്കുമ്പോഴും ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക അത് നന്നായി എല്ലാം മിക്സാവാൻ വേണ്ടിയിട്ടാണ് പൊടികൾ കട്ടയായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പൊടികളും ആഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുന്നത് അതിന് ശേഷം മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ശരിയായിട്ട് വരുന്നുണ്ട് നന്നായി വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി വളർന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വേവിച്ച് വെച്ചേക്കണേ ചിക്കൻ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ ഓൾറെഡി വെന്തതാണ് ഞാൻ ഫുള്ളി കുക്കഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാരണം ഇതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സേമിയ ഇട്ട് കഴിഞ്ഞാൽ ഇത് വേഗം തന്നെ തയ്യാറാവും അപ്പം ഹാഫ് കുക്ക് ആയിട്ടുള്ള ചിക്കനൊന്നും ഇതിൽ ആഡ് ചെയ്താൽ ശരിയാവില്ല അപ്പോൾ ഫുൾ കുക്ക് ആയിട്ടുള്ള ചിക്കൻ തന്നെ ആഡ് ചെയ്ത് പിന്നെ ഞാൻ സേമിയ അളന്ന അതേ പാത്രത്തിൽ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തിൻ സേമിയായതുകൊണ്ട് അതേ അളവ് വെള്ളം വേണം നേരെ മറിച്ച് തിക്ക് ആണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടണം അതായത് ഒരു കപ്പ് സേമിയാക്കി ഒന്നര കപ്പ് വെള്ളമെങ്കിലും തിക്കാണെങ്കിൽ വേണ്ടി വരും അപ്പോൾ ഇത് തിന്നായതുകൊണ്ട് വൺ കപ്പിന് വൺ കപ്പ് സേമിയക്കി വൺ കപ്പ് വെള്ളം തന്നെ അപ്പോൾ നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് അപ്പോൾ തീ ഒന്നും കൂടിയും കുറയ്ക്കുക ഒരു ചെറിയ തീയിലിട്ട് ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ അത് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെള്ളം വറ്റി ശരിയായിട്ടുണ്ട് അപ്പോൾ നല്ല കറക്റ്റ് അളവിലായിട്ട് ഇത് നല്ല തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയലിയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം ഞാനിവിടെ മല്ലിയലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ്